Hi leaders, ellavarkkum namaskaram. Innu nammal ee video ilude nokkan pogunnathu Westjet company namukku nalgittunnittulla performance bonus adine kurichaanu nammal innu padikkunnathu. Ningal ee video classil povunnathinu munpe thanne ningal ee video subscribe cheyittilla engil ningal ee YouTube channel subscribe cheyyan ningal marakkarathu. Ningalde vilayeriya commentukal pratheekshikkunnu. Okay, namukku Westjet company yude performance bonus engeniyaanu namukku labhikkunnathu ennu nokkam. Ivide nokku nammal Westjet company join ചെയ്ത ഒരു വ്യക്തിയാണ് നമ്മൾ Westjet company join ചെയ്തു നമ്മുടെ Westjet company join ചെയ്തു നമ്മൾ purchase ആരംഭിച്ചു purchase ആരംഭിക്കുമ്പോൾ കമ്പനി പറയുന്നത് നമ്മൾ ഇപ്പോ ഉദാഹരണത്തിന് ഒരു 1000 രൂപയുടെ purchase നടത്തുന്നു എന്ന് നമ്മൾ ചിന്തിക്കുക 1000 രൂപയുടെ purchase നടത്തുന്നു ഇവിടെ കമ്പനി നമുക്ക് ഒരു 30 രൂപയുടെ purchase ചെയ്യുമ്പോൾ കമ്പനി നമുക്ക് ശരാശരി ഒരു PV ആണ് അടിസ്ഥാനത്തിലാണ് കമ്പനി നമുക്ക് നൽകി തരുന്നത് അപ്പോൾ നമ്മുടെ ബിസിനസ്സിന്റെ ഏറ്റക്കുറച്ചിലുകളെ ബിസിനസ്സിന്റെ അളവിനെ തൂക്കുന്നത് പിവി എന്ന അടിസ്ഥാനത്തിൽ വെച്ചുകൊണ്ടാണ് അപ്പോൾ ഇവിടെ നമുക്ക് 1000 രൂപയുടെ പർച്ചേസ് നമ്മൾ ചെയ്യുന്നു നമുക്കറിയാം നമ്മൾ തുടക്കത്തിൽ തന്നെ 30 പിവി പർച്ചേസ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ കമ്പനിയുടെ ആയുഷ്കാല മെമ്പർഷിപ്പിലേക്ക് നമുക്ക് വരാനായിട്ട് സാധിക്കുള്ളൂ അപ്പോൾ ഇവിടെ നമ്മൾ തുടക്കത്തിൽ നമ്മൾ 5% എന്ന് പറയും ഈ 5% എന്ന് പറയുന്നത് ഈ വാങ്ങുന്ന 1000 രൂപയെ കമ്പനി രണ്ടാക്കി തരംതിരിക്കും ഒരു 40% ഒരു 60% ആയിട്ട് തരംതിരിക്കും ഈ 40% കമ്പനി എടുക്കും ഈ 40% കമ്പനി എടുക്കും ബാക്കി 60% നിന്നാണ് നമുക്ക് പെർഫോമൻസ് ബോണസ് തരുന്നത് അപ്പോൾ പെർഫോമൻസ് ബോണസ് ഈ 60%ത്തിന്റെ ഒരു 5% അതാണ് ഇത് നമുക്ക് തന്നെ തിരികെ തരുന്ന ഒരു രീതി അതാണ് പൈസ ആയിട്ട് തന്നെ നമ്മുടെ അക്കൗണ്ടിലേക്ക് തിരികെ തരും അപ്പോൾ 60%ത്തിന്റെ 5% എന്ന് പറയുന്നത് ഏകദേശം ഒരു 28 രൂപ ഉണ്ടാകും നമ്മുടെ അക്കൗണ്ടിലേക്ക് തരും അത് നമുക്കറിയാം എല്ലാ 10ാം തീയതിയാണ് കമ്പനി നമുക്ക് പൈസ തരുന്നതെന്ന് നമുക്കറിയാം ഓക്കെ അപ്പോൾ തുടക്കത്തിൽ നമ്മൾ എന്താണ് ഒരു 5% കാരണം അതായത് നമ്മൾ ഒരു പിവി മുതൽ നമ്മൾ 5% നമ്മൾ എപ്പോഴാണോ 600 പിവിയിൽ എത്തുന്നത് 600 പിവിയിൽ നമ്മൾ എത്തുമ്പോൾ എന്ന് പറഞ്ഞാൽ 599 പിവി ആകുന്നതുവരെ നമ്മൾ 5% 600 പിവിയിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ 8% കാരനായിട്ട് മാറും അതായത് ഈ 5% എന്ന് പറയുന്നത് 60%ത്തിന്റെ 5% എന്ന് പറയുന്നത് നമ്മൾ 8% കാരനായിട്ട് മാറും അപ്പോൾ 8% ആയിരിക്കും നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നത് ഇനി നമ്മൾ ഇതിങ്ങനെ പോയി ഈ പിവി ഇങ്ങനെ പോയിട്ട് 2400 പിവി ആകുന്നത് വരെ അതായത് 2399 പിവി വരെ നമ്മൾ 8% കാരനാണ് 2400 പിവി നമ്മൾ എപ്പോഴാണോ കവർ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ 10%ത്തിലേക്ക് മാറുകയാണ് അപ്പോൾ നമ്മുടെ തിരിച്ചുവരവ് എന്ന് പറയുന്നത് ഈ 60%ത്തിന്റെ 10% ആയിരിക്കും നമുക്ക് തിരിച്ചു വരുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ നമ്മുടെ ടീമിനെ ബിൽഡ് ചെയ്ത് കൂടുതൽ ആൾക്കാരെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു പർച്ചേസ് ചെയ്യിപ്പിച്ച് നമ്മൾ ഈ 2400 പിവിയിൽ എത്തുമ്പോഴാണ് നമ്മൾ 10%കാരനാകുന്നത് ഇനി ഇവിടെ നിന്ന് നമ്മൾ വീണ്ടും യാത്ര ചെയ്ത് 5500 പിവി നമുക്ക് എപ്പോഴെത്തുന്നോ അന്നേരം മുതൽ നമ്മൾ 11%കാരനാണ് 11% നമുക്ക് കിട്ടുന്നത് അതായത് ഞാൻ 5500 പിവി കവർ ചെയ്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണെന്ന് ഇരിക്കട്ടെ അപ്പോഴാണ് ഞാൻ ഒരു 1000 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുന്നു ഒരു 1000 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ അതിന്റെ 60%ത്തിന്റെ ആ 60%ത്തിന്റെ 5% പകരം എനിക്ക് ഇവിടെ കിട്ടുന്നത് 11%. അത് കവർ ചെയ്യുന്നവർക്ക് കിട്ടുന്ന ശതമാനം നമ്മൾ കൊടുക്കുന്ന പൈസ കൂടിയാണ് എന്ന് നമ്മൾ ഓർക്കുക ഓക്കെ അതാണ് പെർഫോമൻസ് ബോണസിന്റെ ഒന്നാമത്തെ ഘട്ടം ഇനി രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഇത് നിങ്ങളുടെ കീഴിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു ആൾക്കാരെ ജോയിൻ ചെയ്യിപ്പിക്കുന്നു ഇവിടെ ഒരാൾ വന്നു ഇതിനുശേഷം വീണ്ടും രണ്ടാമതൊരാൾ വന്നു വീണ്ടും മൂന്നാമതൊരാൾ വന്നു നാലാമതൊരാൾ വന്നു വീണ്ടും എന്ത് ചെയ്യുന്നു ഈ പ്രൊസീജിയർ ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടേയിരിക്കും അപ്പോൾ ഇവിടെ നമ്മൾ ഇങ്ങനെ വരുന്ന ആളുകളെ അപ്പൊ നമ്മൾ എന്ത് ചെയ്തു ഇതേപോലെ നമുക്ക് നമ്മൾ ടീം ബിൽഡ് ചെയ്ത് 1, 2, 3, 4, 5 എന്ന് പറഞ്ഞ്
ലീഡേഴ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്ക്, ഈ ഭാഗത്ത് ഇവിടെ ഒരാൾ വന്നു, ഇവിടെ ഒരാൾ വന്നപ്പോൾ എന്ത് ചെയ്തു, ഈ 5% എന്നുള്ളത് നമ്മൾ 11% ഇപ്പോൾ അത് നിൽക്കുന്നത്, 11% നിൽക്കുന്നു. രണ്ടാമത്തെ ഒരാൾ 10% നിൽക്കുന്നതെന്ന് നോക്കുക. മൂന്നാമത്തെ ആള് അത് 8%, നാലാമത്തെ ആള് 5% ആയി നിൽക്കുന്നു. ഇങ്ങനെ നമുക്ക് താഴേക്കുള്ള സെക്ഷനിൽ 5%, 8%, 10%, 11%. ഇനി നമ്മൾ നോക്കാം, നമ്മുടെ കൂടത്തിൽ വന്ന, നമ്മുടെ താഴെ വന്ന ലീഡേഴ്സ് അവർ പർച്ചേസ് ചെയ്യുമ്പോൾ അവരിൽ നിന്ന് ലഭിക്കുന്ന പൈസ എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. അതായത് ഇവിടെ 5%, നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ തുടക്കക്കാരനാണ് ഈ ഇദ്ദേഹം. അപ്പോൾ ഇദ്ദേഹം ഒരു 1000 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുന്നു. പർച്ചേസ് ചെയ്യുമ്പോൾ ഇദ്ദേഹത്തിന്, ഇദ്ദേഹം നമ്മൾ പറഞ്ഞതനുസരിച്ച് 600 PV ഉള്ളിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായതുകൊണ്ട് 5%, അദ്ദേഹത്തിന് 5% കൊടുത്തു. ഇനി അടുത്ത തൊട്ട് മേളിൽ ഇദ്ദേഹവും 5 ഉം 8 ഉം തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 3%. 5% അദ്ദേഹത്തിന് കൊടുത്തു, അത് കഴിഞ്ഞിട്ട് 8% എന്ത് ചെയ്തു, ആ 3% ഈ ഇദ്ദേഹം വാങ്ങിയ പൈസയിൽ നിന്ന് 5% ഇദ്ദേഹത്തിന് കൊടുത്തു. അതിനുശേഷം 3% തൊട്ടു മുകളിൽ 8% കൊടുത്തു. അതിന് തൊട്ടു മുകളിൽ 2% 10% അവരിൽ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 2%. അപ്പോൾ ആ 2% 10% കൊടുത്തു. ഇനി ഇതിൻ്റെ തൊട്ടു മുകളിൽ നമ്മൾ നിൽക്കുന്നു. 10ഉം 11ഉം% അന്തരം എന്ന് പറയുന്നത് 1%. അപ്പോൾ ഇവിടെ ഈ 11% നിൽക്കുന്ന ആൾക്ക് ലഭ്യമാകുന്നത് 1%. അദ്ദേഹം മേടിച്ച പൈസയിലിൻ്റെ 1% ഇദ്ദേഹത്തിന് കിട്ടുന്നത്. ഇനി ഇതിൽ നോക്കൂ, ഇതിലാരും ഇല്ല എന്ന് നിൽക്കും. ഇവിടെ 5 ഉം നമ്മുടെ തൊട്ട് താഴെ നമ്മൾ 11% നിൽക്കുന്നത്, 5% ആദ്യമായിട്ട് വരുന്നത്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം മേടിച്ച, അദ്ദേഹം കൊടുത്ത പൈസയുടെ 5% അദ്ദേഹത്തിന് കൊടുത്തിട്ട് ബാക്കി 6%, ഇവിടെ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 6%. അപ്പോൾ 6% ഇദ്ദേഹത്തിന് ലഭ്യമാകും. ഇനി ഇതിൻ്റെ ഇടയ്ക്ക് ഒരാളുണ്ട് എന്നിരിക്കട്ടെ, ഈ അദ്ദേഹം 8%, അതായത് അതിൻ്റെ ഇടയ്ക്ക് 10% എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 3%. അപ്പോൾ ഈ 3%, ഇവർ മേടിച്ചതിൻ്റെ 3% ഈ വ്യക്തിക്ക് ലഭ്യമാകുന്നത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ, ഇങ്ങനെ ആളെ ചേർത്ത് താഴേക്ക് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ തൊട്ട് താഴെ, നമ്മളിവിടെ 11%, നമ്മുടെ തൊട്ട് താഴെ ഒരാൾ 11%ത്തിലെത്തി. ഈ 11% വരെ മാത്രമേ നമുക്ക് പെർഫോമൻസ് ബോണസ് കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മുടെ തൊട്ട് താഴെ ഒരാൾ പെർഫോമൻസ് ബോണസിൽ എത്തിക്കഴിഞ്ഞാൽ, 11% എത്തിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ഇൻകം കട്ടാവുകയാണ്. താഴേക്ക് താഴേക്കാണ് ഇവിടെ കിട്ടുന്നത്. 11, 10, 8, 5 എന്ന വരിയിൽ താഴേക്ക് താഴേക്കാണ് പോകുന്നത്. ഇവിടെ ഓരോരുത്തരും 11 ആകുമ്പോൾ, ഇവിടെ ഒരാൾ 11 ആയി കഴിയുമ്പോൾ ഇവിടുത്തെ കട്ടാവും, ഇവിടെ നിന്നിട്ട് വീണ്ടും ആരംഭിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ പൈസ ഇവിടെ കട്ടാകുന്നു എന്നല്ല, ആ പെർഫോമൻസ് ബോണസ് ആണ് നമുക്ക് കട്ടാകുന്നത്. ഈ 11% നമ്മൾ എത്തിക്കഴിയുമ്പോൾ, നമ്മൾ 5500 എത്തിക്കഴിയുമ്പോഴാണ് നമുക്ക് 11% എത്തുന്നത്. അവിടെ നമുക്ക് കമ്പനിയുടെ 60%, അതായത് ലോകത്ത് നടക്കുന്ന മൊത്തം വിറ്റുവരവിൻ്റെ 60%. ഇതുപോലെ തന്നെ 40% കമ്പനി എടുത്തു, മൊത്തം വിറ്റുവരവിൻ്റെ 40% കമ്പനി എടുത്തു. 60%ത്തിൻ്റെ വീണ്ടും ഒരു 4% നമ്മൾ അർഹനാണ്, ഡയറക്റ്റ് ബോണസ് എന്ന് പറയും. ഇവിടെ നമ്മൾ ഡയറക്റ്റ് ബോണസിലേക്കാണ് പോകുന്നത്. ഇതിവിടെ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞത് ഒരു 10,000 രൂപ നമുക്ക് ലഭ്യമാകുന്ന സിസ്റ്റമാണ്. ഇവിടം തൊട്ട് നമ്മൾ കമ്പനിയുടെ ഡയറക്റ്റ് ബോണസ് വാങ്ങി നമ്മൾ പോവുകയാണ്. അപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന പൈസയോടോ നമ്മുടെ താഴെ വരുന്നവരുടെയോ അല്ല കിട്ടുന്നത്. ഇവിടെ എത്തുന്നത് വരെ നമുക്ക് കിട്ടുന്ന ആനുകൂല്യം എന്ന് പറയുന്നത് ഈ ആനുകൂല്യം മാത്രമേ ഉള്ളൂ. അതായത് നമുക്ക് ഡിസ്കൗണ്ടറായിട്ട് നമുക്ക് വാങ്ങാം, എല്ലാവർക്കും സാധനങ്ങൾ വാങ്ങാം. ഒപ്പം തന്നെ നമുക്ക് കിട്ടുന്ന പൈസയായിട്ട് കിട്ടുന്ന രീതി എന്ന് പറയുന്നത് ഈ പെർഫോമൻസ് ബോണസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അവിടെ 5500 നമ്മൾ കവർ ചെയ്ത് നമ്മൾ ഡയറക്റ്റ് ക്വാളിഫൈഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ കിട്ടുന്നത് അതല്ല, ലോകത്ത് നടക്കുന്ന മൊത്തം വിറ്റുവരവിൻ്റെ
ഒരു നല്ലൊരു വിഹിതമാണ് നമുക്ക് അവിടെ നിന്നോട് കിട്ടി തുടങ്ങുന്നത്. അപ്പോൾ ഇതാണ് പെർഫോമൻസ് ബോണസ്, കമ്പനിയുടെ പെർഫോമൻസ് ബോണസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, വിഷ് യു വെൽത്ത്.